സ്കൂൾ തുറക്കാൻ ഇനി ദിവസങ്ങൾ മാത്രമേയുള്ളൂ. വൈവിധ്യങ്ങളുടെ കലവറയൊരുക്കി സ്കൂൾ വിപണി സജീവമാവുകയാണ്. കുരുന്നുകളുടെ മനസ്സ് കീഴടക്കുന്ന തരത്തിലുള്ള വർണ്ണ വൈവിധ്യങ്ങൾ ഒരുക്കി വ്യാപാരികൾ കാത്തിരിക്കുകയാണ്. മുൻവർഷത്തെ അപേക്ഷിച്ച് കാര്യമായ വിൽപ്പന പ്രകടമായിട്ടില്ല എന്നാണ് വ്യാപാരികൾ പറയുന്നത്. മുൻവർഷത്തെ അപേക്ഷിച്ച് ഉൽപ്പന്നങ്ങളുടെ വിലയിൽ 10% മുതൽ 20% വരെയൊക്കെ കൂടിയിട്ടുമുണ്ട്. ശക്തമായ മഴയാണെങ്കിലും സ്കൂൾ വിപണി ചൂട് പിടിച്ചു നിൽക്കുന്നു. എല്ലാ കടകളിലും അനുഭവപ്പെടുന്നത് വലിയ തിരക്കാണ്. നമുക്കും സ്കൂൾ വിപണിയിലേക്ക് ഒന്ന് പോയി നോക്കാം. കോഴിക്കോട്ട് നിന്ന് സാനിയോ മനോമിയും തിരുവനന്തപുരത്ത് നിന്ന് അഷിൻ ഡിയാഗോയും കൊച്ചിയിൽ നിന്ന് ഷാബാസ് അഹമ്മദും നമുക്കൊപ്പം ചേരുകയാണ്. ഗുഡ് ഈവനിങ് ഗായ്സ്. നമുക്ക് കോഴിക്കോട്ട് നിന്ന് തുടങ്ങാം. സാനിയോ മനോമി, സ്കൂൾ തുറക്കാൻ ഒരാഴ്ച മാത്രമേ ബാക്കിയുള്ളൂ. നല്ല കിടിലൻ ബാഗൊക്കെ വാങ്ങി സ്കൂളിലേക്ക് പോയി കൂട്ടുകാരെയൊക്കെ ഒന്ന് ഞെട്ടിക്കണം. അതിനുവേണ്ടി ഏറ്റവും നല്ല ബാഗ് വേണമെന്നൊക്കെ കുട്ടികൾ പറയുന്ന ഒരു സമയമാണ്. പ്രത്യേകിച്ചും LP ക്ലാസ്സുകളിലെയും UP ക്ലാസ്സുകളിലെയും കുട്ടികളാണ് അത്രയും വാശി പിടിക്കുന്നത്. എൻ്റെ വ്യക്തിപരമായ അനുഭവം കൂടിയാണ്. അപ്പോൾ അവിടെ നമ്മൾ മാർക്കറ്റിലേക്ക് എത്തുമ്പോൾ എന്താണ് കാഴ്ച സാനിയോ? അതെ, ഇതിപ്പോ എല്ലാസും എന്നെ കൊണ്ട് നൊസ്റ്റാൾജി അടുപ്പിക്കുന്ന ഒരു സാഹചര്യമാണ് ഉള്ളത്. ഇന്നിപ്പോ വീണ്ടും വന്നപ്പോൾ നല്ല അടിപൊളി ബാഗുകൾ, വാട്ടർ ബോട്ടിലുകൾ, അതുപോലെ ടിഫിൻ ബോക്സുകൾ എല്ലാം നിറഞ്ഞിരിക്കുന്ന സാധനമൊക്കെ വാങ്ങിച്ചോ? വാങ്ങിച്ചോ? ഇല്ലേ? എന്താ കയ്യിലെ? എന്താ പറയില്ല? മോ സാധനമൊക്കെ വാങ്ങിച്ചോ? എന്തൊക്കെയാ വാങ്ങിച്ചേ? ബുക്കും നോട്ട്ബുക്ക് വാങ്ങിച്ചു. പിന്നെ നോട്ട്ബുക്ക് മാത്രമാണോ വാങ്ങിച്ചേ? ചേച്ചി എന്തൊക്കെയാ കുട്ടികൾക്ക് വാങ്ങി? ബുക്കും ബോക്സും വാങ്ങിട്ടുള്ളൂ, വേറെ ഒന്നും വാങ്ങില്ല. ഇതൊക്കെ വാട്ടർ ബോട്ടിലൊക്കെ ഉണ്ടോ? ഇല്ല. നോക്കുക, ബാഗിനൊക്കെ നല്ല വിലയാണോ? എങ്ങനെയാണ് ഒരു വില? ഇല്ല. ഓക്കെ, അപ്പം എല്ലാവരും ഇങ്ങനെ സാധനങ്ങളൊക്കെ വാങ്ങുവാണ്. കുഞ്ഞുമോളെ വാങ്ങിച്ചോ? കൊട വാങ്ങിച്ചോ? എന്ത് കൊടയാ വാങ്ങിച്ചേ? എന്ത് കൊട? ഈ കൊടയാണോ വാങ്ങിച്ചേ? ഇഷ്ടായോ? എന്താ മോള് പേരെന്താ? ഏത് ക്ലാസ്സിലേക്കാ ഇനി? LKG? മോള് വാങ്ങിച്ച സാധനങ്ങളൊക്കെ വാങ്ങിച്ചോ? വാങ്ങുവാണല്ലേ. എന്താ വാങ്ങിച്ചേ? ബാഗ് വാങ്ങിച്ചു. ബുക്ക്, ബുക്കും ബോക്സ് ഒക്കെ അല്ലേ? ബാഗ് ഏത് പഴമുള്ള ബാഗാണ്? പേരെന്താ? എന്താ വാങ്ങിച്ചേ? വട്ടി ബോട്ടിൽ. ബാഗ് വാങ്ങിച്ചോ? ഇല്ല. ഇല്ല അല്ലേ. ബാഗ് വാങ്ങിച്ചോ? ഇല്ല. എന്താ വാങ്ങിക്കാത്തെ? വാട്ടർ ബോട്ടിലൊക്കെ ഉണ്ട്. ബാഗ് ഏത് ബാഗാ ഇഷ്ടം? യൂണിക്കോൺ. യൂണിക്കോൺ ഇപ്പോഴത്തെ സ്റ്റാർ ആണോ? വാങ്ങിച്ചോ? സാധനങ്ങളൊക്കെ വാങ്ങിച്ചോ? ബാഗ് വാങ്ങിയല്ലേ. പുതിയ ബാഗാണോ ഇത്? ആ, ഇത് എന്ത് പാടമുള്ള ബാഗ്? ആ, യൂണിക്കോൺ ആണ് ഇതും അല്ലേ. യൂണിക്കോൺ ആണ് ഇപ്പോഴത്തെ സ്റ്റാർ. എല്ലാവർക്കും യൂണിക്കോൺ മതി അല്ലേ. ബാർബി ആണോ ഇത്? ബാർബിയാ? ബാർബിയും യൂണിക്കോണും ആണ് ഇപ്പോഴത്തെ സ്റ്റാർ എന്നാണ് സുജയവർ പറയുന്നത്. ഏതായാലും കുട്ടികളൊക്കെ വലിയ ആഹ്ലാദത്തിലാണ്. നല്ല കളറുള്ള, അടിപൊളി, ഭംഗിയുള്ള, കുട്ടികളെയൊക്കെ ആകർഷിക്കാൻ കഴിയുന്ന നല്ല ബാഗുകൾ ഇവിടെ ഇങ്ങനെയുണ്ട്. ചേട്ടാ വാങ്ങിച്ചോ? വാങ്ങിക്കൊണ്ടിരിക്കുകയാണ്. എന്താ ഇവർ കുട്ടികൾക്കൊക്കെ എന്താ ഡിമാൻഡ്? എന്താണ് ബാഗിനൊക്കെ നല്ല ഡിമാൻഡ്? ഏത് സാധനം? കാർട്ടൂൺ ആൾക്കാരല്ലേ വാങ്ങുള്ളൂ. ഇവിടെ സ്പൈഡർമാനാ വാങ്ങണേ. എന്ത് ബാഗാ വേണ്ടേ? സ്പൈഡർമാനാണോ? എന്ത് കൊടയാ വാങ്ങിയേ? അത് സ്പൈഡർമാനാ? ഇവരെ കാർട്ടൂൺ കഥാപാത്രങ്ങളൊക്കെ രസമാണ്. ബെൻടൻ, സ്പൈഡർമാൻ ഒക്കെയാണ് പലരും വാങ്ങിച്ചിരിക്കുന്നത്. നല്ല ക്വാളിറ്റിയുള്ള സാധനങ്ങളും ഉണ്ട്. ഇതൊക്കെ കാർട്ടൂൺ കഥാപാത്രങ്ങളൊക്കെയുള്ള നല്ല ക്വാളിറ്റിയുള്ള ടിഫിൻ ബോക്സുകളൊക്കെയാണ് ഉള്ളത്. സാനിയോ, ഇത്തവണത്തെ ഒരു ട്രെൻഡ് കൂടിയുണ്ട്, അതുകൂടി ചോദിക്കാം. സാനിയോ, എന്ത് ട്രെൻഡാണ് ഇത്തവണ? ഇത്തവണത്തെ ട്രെൻഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്കൂൾ ബാഗ്, ടിഫിൻ ബോക്സ്, അതുപോലെ തന്നെ വാട്ടർ ബോട്ടിൽ, അതോടൊപ്പം തന്നെ സ്നാക്ക് ബോക്സ്, ഇതിന്റെ എല്ലാം പുറത്ത് ഒരേ ചിത്രങ്ങൾ ഉള്ളതുണ്ട്. അതാണ് ഇത്തവണത്തെ ട്രെൻഡ്. അടിപൊളി. ഇവരൊക്കെ ഇവിടെ ഇവിടെയുള്ള കുട്ടികളൊക്കെ പറയുന്ന അവർക്ക് യൂണിക്കോൺ, ബാർബി, സ്പൈഡർമാൻ, അങ്ങനെ പല കഥാപാത്രങ്ങളും വേണമെന്നാണ്. ചേച്ചി വാങ്ങിച്ചോ? എന്താ വാങ്ങിക്കാൻ വന്നിരിക്കുന്നത്? ഇല്ല, വാങ്ങിച്ചിട്ടില്ല. വാങ്ങാൻ നോക്കുവാണോ? എവിടെ മോന്, കുട്ടി എവിടെയല്ലേ? അതെ. ഹലോ, എന്താ വാങ്ങിക്കാൻ വന്നേ? ബാഗാണോ? എന്തിന്റെ ബാഗാ? സ്പൈഡർമാന്റെ ബാഗാണോ വാങ്ങിക്കുന്നത്? സ്പൈഡർമാനാണോ ഇഷ്ടം? അവന് ആകെ സങ്കടം, പേടിച്ചോയി തോന്നുന്നു. ഏതായാലും എല്ലാരും, ചേട്ടാ ഇവരൊക്കെ എല്ലാം ഇപ്പം സ്കൂബിയുടെ ബാഗ് തന്നെയാണോ വാങ്ങുന്നത്? സ്പൈഡർമാന്റെ ബാഗാണോ ആവശ്യം? സ്പൈഡർമാനാണ് ഇഷ്ടപ്പെട്ട കഥ പറയടോ. സ്പൈഡർമാനാണോ? ടിഫിൻ ബോക്സ് വേണോ? വേണ്ട. വേറെന്തൊക്കെയാ വേണ്ടേ? ബാഗ് മാത്രം മതി അല്ലേ. മോള് സ്കൂളിൽ പോകുന്ന ആളാണോ? എന്തൊക്കെ വാങ്ങിക്കാനാ വന്നിരിക്കുന്നത്?
പൗച്ച് കാര്യങ്ങളൊക്കെ വാങ്ങിക്കാം. ബാഗ് ഒക്കെ ഉണ്ടോ? ഓ, ബാഗ് ഉണ്ട്. പൗച്ചിൽ എന്താ ഡിമാൻഡ്? ഏതാ പുതിയ ഐറ്റം? ഇങ്ങനെ കാർട്ടൂണൊന്നും വേണമെന്നില്ല. എന്തെങ്കിലുമൊക്കെ ആയാ മതി. കുറച്ച് മുതിർന്ന കുട്ടികൾക്ക് കാർട്ടൂണൊന്നും അത്ര നിർബന്ധമില്ല. പക്ഷേ മുതിർന്ന കുട്ടികൾക്ക് ചെറിയ കുട്ടികളുടെ നമുക്കൊന്ന് തിരുവനന്തപുരത്തേക്ക് പോകാം. തിരുവനന്തപുരത്ത് അശ്വിൻ ടിയാഗോ ഇങ്ങനെ തയ്യാറായി നിൽക്കുകയാണ്. അപ്പോൾ ഷാബാസ് ഇവിടെ, ഗൈസ് ഞാൻ വരുന്നു. അശ്വിൻ ടിയാഗോ, കോഴിക്കോട്ട് സാനിയ മനോമി ബാഗിൽ യൂണിക്കോൺ ആണ് താരമെന്ന് പറയുന്നു. തിരുവനന്തപുരത്തേക്ക് എത്തുമ്പോൾ എങ്ങനെയാണ്? വിപണിയിൽ പ്രത്യേകിച്ച് താരങ്ങളുണ്ടോ അതോ മിക്സഡ് റെസ്പോൺസ് ആണോ? സുജ, തിരുവനന്തപുരത്ത് സ്കൂൾ വിപണി അടിച്ചു പൊളിച്ച് തന്നെ മുന്നേറുകയാണ്. ആളുകളുടെ വലിയ തിരക്കാണ് ഇവിടെ ഉള്ളത്. ഞാനുള്ളത് ഈ പോലീസ് സഹകരണ സംഘം നടത്തുന്ന സ്കൂൾ ബസാറിലാണ്. രാവിലെ 8 മുതൽ രാത്രി 8 മണി വരെയാണ് ഈ സ്കൂൾ ബസാറുകൾ പ്രവർത്തിക്കുക. ഇവിടെ സാധനങ്ങൾ വാങ്ങുന്നതിന് വേണ്ടി രക്ഷിതാക്കളും ഒപ്പം തന്നെ ചുറുചുറുക്കോടെ കുട്ടികളും ഇവരുടെ ഒപ്പം നിൽക്കുന്നത് നമുക്ക് കാണാം. ഇവിടെ ട്രെൻഡിങ് എന്ന് പറയുന്നത് പല സാധനങ്ങളുണ്ട്. ഈ നേരത്തെ ഇപ്പം സാനിയോ പറഞ്ഞതുപോലെ തന്നെ ഇവിടെ യൂണിക്കോണൊന്നുമല്ല, പക്ഷേ ഇവർക്ക് ഇപ്പോഴും കുട്ടികൾക്ക് താല്പര്യം സ്പൈഡർമാൻ, ഡിസ്നി പ്രിൻസസ് അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ തന്നെയാണ്. ഇവർക്ക് കണ്ണിലാദ്യം എന്ത് കാണുന്നു അത് ഇഷ്ടപ്പെടുന്ന ആളുകളുണ്ട്. പക്ഷേ ഈ ഇത് പോരാ, എനിക്കിത് വേണം, ഈ ഇന്നെ മിക്കി മൗസിൻ്റെ ബാഗ് തന്നെ വേണം, അങ്ങനെ പറഞ്ഞ് വാശി പിടിച്ച് വരുന്ന കുട്ടികളും ഇവിടെയുണ്ട്. നമുക്ക് ദൃശ്യങ്ങളിലൊക്കെ കാണാം. കുഞ്ഞു കുട്ടികളൊക്കെ ബുക്കൊക്കെ വാങ്ങാനായി ഇവിടെ നിൽക്കുന്നുണ്ട്. ബുക്ക് വാങ്ങാൻ വന്നാണോ? ബുക്ക് വാങ്ങാൻ വന്നാണോ? അവനെ പേടിപ്പിക്കാതെ സാധനങ്ങളൊക്കെ മേടിച്ചു. മേടിച്ചോണ്ടിരിക്കുന്നു. ആ, മേടിച്ചു. എത്രയിലാണ് മോനിനി? ഇപ്പൊ യു കെ ജിയിലോട്ട് പോകുമ്പോന്ന്. ബാഗ്, ബുക്ക് എല്ലാം വാങ്ങി? അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും വാങ്ങിക്കുന്നുണ്ട്. നമ്മൾ നേരത്തെ വന്നിട്ടുണ്ട്, ഇപ്പൊ വീണ്ടും വരുന്നു. ഇവിടെ നിന്ന് വാങ്ങിക്കുന്നതാണ്. ഹസ്ബൻഡ് പോലീസാണ്. അങ്ങനെ നേരത്തെ തന്നെ സാധനങ്ങൾ വാങ്ങി വീണ്ടും വരുന്ന ആളുകളാണ് ഇവിടെ. ഈ ഒരു പോലീസ് സുജി കേട്ടില്ല, മാത്സിന് നമ്മൾ പഠിച്ച സമയത്തെ പോലെ ഒന്നും അല്ല. അശ്വിൻ പഠിച്ചപ്പോൾ അങ്ങനെയാണോ എന്ന് എനിക്കറിയില്ല. ഈ സ്ക്വയർ സ്ക്വയർ ആയിട്ടുള്ള ബുക്കൊക്കെയാണ് യു കെ ജിക്കാരൊക്കെ ഉപയോഗിക്കുന്നത്. അതൊക്കെ വാങ്ങിച്ചോന്ന് ചോദിക്കുക. അതൊക്കെ ആ മോൻ ഇഷ്ടമാണോ എന്നൊക്കെ ചോദിക്കുക. ആ മോന് സ്കൂളിൽ പോകുന്നതന്നെ ഇഷ്ടമല്ലാത്ത രീതിയിലാണ് പുള്ളി ഇരിക്കുന്നത്. ചോദ്യം ചോദിക്കുമ്പോൾ തന്നെ വലിയ ദേഷ്യത്തിലെ ദേശക്കാരനാണ് തോന്നുന്നത്. അതുകൊണ്ടാണ് പതുക്കെ അവിടെ എസ്കേപ്പ് ആവുന്നതായിരിക്കും നല്ലത്. നമുക്ക് വേറെ പാവ ശാന്തസ്വരൂപരായ കുട്ടികളൊക്കെ ആളുകളൊക്കെ ചോദിക്കാം. ഇപ്പോൾ ഇവിടെ പല വിധത്തിലുള്ള സാധനങ്ങൾ, അതായത് സ്കൂൾ തുറക്കുമ്പോൾ കുട്ടികൾ സ്കൂളിലേക്ക് എത്തുമ്പോൾ ആവശ്യമായ എല്ലാ സാധനങ്ങളും ഇവിടെ ഒരുക്കിയിട്ടുണ്ട് എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രത്യേകത. ബുക്കുകൾ, ബാഗുകൾ. ഡിയാഗോ ആണ് തിരുവനന്തപുരത്ത് നിന്ന് വിശേഷങ്ങളുമായി ചേരുന്നത്. അശ്വിൻ അടുത്തയാളെ കണ്ടുപിടിക്കുമ്പോഴേക്ക് ഇപ്പോൾ നോട്ട്ബുക്കിന്റെ സെക്ഷനിലാണ് അശ്വിൻ നിൽക്കുന്നത്. അശ്വിൻ അവിടെ നിന്ന് മാറി ബാഗിന്റെ സെക്ഷനിലേക്കും നെയിം സ്ലിപ്പിന്റെ സെക്ഷനിലേക്കും ഒക്കെ ഒന്ന് പോകേണ്ടതാണ്. അവിടുത്തെ വെറൈറ്റി എന്താണെന്നൊക്കെ അറിയാൻ നമുക്ക് കൗതുകമുണ്ട്. നമുക്ക് കൊച്ചിയിലേക്ക് വരാം. ഷാബാസ് അഹമ്മദ് എവിടെയാണ് നിൽക്കുന്നത്? ഞാന് കൊച്ചി ബ്രോഡ്വേയിലാണ് നിൽക്കുന്നത്. ഇത് കാണുമ്പോൾ ആദ്യം മനസ്സിൽ തോന്നുന്ന കാര്യം, പണി നിർത്തിയിട്ട് ഒന്നുകൂടി സ്കൂളിൽ പഠിക്കാൻ പോയാലോ തോന്നും. കാരണം അത്രയും നൊസ്റ്റാൾജിക് ഫീലാണ്. സാനിയോ പറഞ്ഞ പോലെ നമുക്കൊക്കെ സ്കൂളിൽ പോകാൻ ആകേണ്ടായിരുന്നൊരു ആശ്വാസം എന്ന് പറയുന്നത് പുതിയ ബാഗും പുതിയ ബുക്കുകളും പുതിയ പേനയും പെൻസിലും കിട്ടുന്നതായിരുന്നു. അതായിരുന്നു ആകേണ്ടായിരുന്നൊരു ആശ്വാസം. സ്കൂൾ തുറക്കുന്ന ആ ഒരു മടിയിൽ നിന്ന് പോകാൻ, ഇതാ ഇവിടെ ഒരു കൊച്ചു മിടുക്കൻ ബാഗൊക്കെ വാങ്ങി നിൽക്കുന്നുണ്ട്. ഇതാ ബാഗ് വാങ്ങിയോ? കുട്ടികൾ ഒരുപാട് വലിയ തിരക്കാണ്. കാരണം ഇന്നൊരു നല്ലൊരു കാലാവസ്ഥയാണ്. സ്കൂൾ തുറക്കുന്നതിന് മുമ്പുള്ള ഒരു ഞായറാഴ്ച, അടുത്ത ഏകദേശം അടുത്ത തിങ്കളാഴ്ചയോടുകൂടി സ്കൂൾ തുറക്കും. അപ്പോൾ ഇന്ന് നല്ലൊരു കാലാവസ്ഥയാണ്. മഴയില്ല, അധികം വെയിലില്ല. വൈകുന്നേരത്തോടെ മഴയൊക്കെ ഒഴിഞ്ഞു നിൽക്കുന്നു. ഇതവിടെ ഈ പുസ്തകങ്ങൾ വാങ്ങാനും പുസ്തകങ്ങൾ പൊതിയാനുള്ള സാധനങ്ങൾ വാങ്ങാനൊക്കെ വലിയ തിരക്കാണ്. ചേച്ചി സ്കൂൾ തുറക്കുന്നതിൽ പുതിയ ബാഗും കിട്ടിയോ? സുജ, ഇതിൽ നമ്മൾ നെയിം സ്ലിപ്പുകൾ കാണാം. ആംഗ്രി ബേർഡ്സിന്റെ എല്ലാം നെയിം സ്ലിപ്പുകൾ വെറൈറ്റി ആയിട്ടാണ് ഇത്തവണ എല്ലാം ഇറക്കിയിരിക്കുന്നത്. പല തരത്തിലുള്ള വെറൈറ്റിയിലുള്ള ഓരോ വർഷവും പല ട്രെൻഡുകൾ വരലുണ്ട്. അതുപോലെ തന്നെ ഇത്തവണയും പല ട്രെൻഡുകൾ വിപണിയിൽ പരീക്ഷിക്കുന്നുണ്ട്. നമുക്ക് കൊടകളും സ്പൈഡർമാൻ്റെ കൊടകൾ കാണാം, അല്ലെങ്കിൽ ബാറ്റ്മാൻ്റെ കൊടകൾ കാണാം, സൂപ്പർമാൻ്റെ കൊടകൾ കാണാം. ഓരോ വർഷവും ട്രെൻഡുകൾ മാറി വരുമെങ്കിലും ഈ പഴയ സ്പൈഡർമാൻ കൊടകൾക്കും ബാറ്റ്മാൻ കൊടകൾക്കും ഒക്കെ കുട്ടികളും ആവശ്യക്കാരും ഏറെയാണ്. പുസ്തകങ്ങളുടെ വിപണി നോക്കിയാൽ പുസ്തകങ്ങൾക്കും ബാഗുകൾക്കുമാണ് ഏറ്റവും കൂടുതൽ ആളുകൾ ക്യൂ നിന്ന് വാങ്ങുന്നത്. വലിയ തിരക്കാണ് പുസ്തകങ്ങളും ബാഗുകളും വാങ്ങുന്ന കടയിലെല്ലാം.
ഷബാസിന് ഓർമ്മയില്ലേ ഷബാസിന് ഓർമ്മയില്ലേ ഇതുപോലെ ഈ ബ്രൗൺ പേപ്പർ ഒക്കെ വാങ്ങി അതൊക്കെ വെച്ച് പുസ്തകമൊക്കെ പൊതിഞ്ഞ് ആ തലേ ദിവസം അതിന്റെ തലേ ദിവസം ഒക്കെ ഇരുന്ന് ഇങ്ങനെ ഇതെല്ലാം തയ്യാറാക്കി വെക്കുന്നത് സ്കൂൾ തുറക്കുന്നതിന് മുമ്പുള്ള അപ്പോ അതായത് ഇപ്പൊ നമ്മുടെ അൻസും പറയായിരുന്നു ഈ നെയിം സ്ലിപ്പ് ഒട്ടിക്കുന്ന കാര്യത്തിൽ അത് പൊതിഞ്ഞു കഴിഞ്ഞിട്ട് നടുക്ക് ഒട്ടിക്കണോ അതോ മുകളിൽ വലത്തെ വശത്ത് ഒട്ടിക്കണോ എവിടെയാണ് ഒട്ടിക്കേണ്ടത് വെറൈറ്റി ആയിട്ട് എങ്ങനെ ഒട്ടിക്കാം ചരിച്ചൊട്ടിക്കണോ അങ്ങനെ ഓരോ ട്രെൻഡ് വലതുവശത്ത് ഞാനെപ്പോഴും വലതുവശത്ത് മുകളിൽ ഒട്ടിക്കുന്ന ആളാണ് എനിക്ക് വലതുവശത്ത് മുകളിൽ ഒട്ടിക്കാനാണ് ഇഷ്ടം ഇപ്പൊ ഈ നെയിം സ്ലിപ്പുകളും കുടകളൊക്കെ കാണുമ്പോ അതന്നെയാണ് ഓർമ്മ വരുന്നത് ചേട്ടാ വിപണി തിരക്കേടില്ല വരാൻ തുടങ്ങി തിരക്ക് വരാൻ തുടങ്ങി തിരക്കാണ് തിരക്കാണ് ഈ വർഷം വന്ന വെറൈറ്റി എന്ന് പറഞ്ഞല്ലേ ഇത് വെറൈറ്റിയാണ് ഈ കുട വലിപ്പം ഉണ്ടാവും ആ അങ്ങനെ പോകല്ലേ ഇതന്നെ വലിയ കുടയാണ് നല്ല വലിയ കുടയാണത് കുട്ടികൾക്ക് ഇഷ്ടപ്പെടുന്ന തരത്തിലുള്ള പല ടൈപ്പ് കുടകൾ പല കളർ കുടകൾ ഇവിടെ ഉണ്ട് പലതരത്തിലുള്ള കുടകൾ നമുക്ക് കാണാം സുജ നോക്കുക ഈ കുട പിടിച്ചു കഴിഞ്ഞാല് സ്കൂൾ പോകാനും വലിയ ആഗ്രഹം പുതിയ കുട പുതിയ ബാഗ് പുതിയ ഷൂസ് അതെ അതെ വിസിലുണ്ട് പഴയ ഓർമ്മകളിലേക്ക് നമ്മളെ കുട്ടിക്കാലത്തിലേക്ക് തിരിച്ചു കൊണ്ടുപോകുന്ന വിസിലാണ് ആ ശബ്ദം അതെ അതെ കുടയും ബുക്കൊക്കെ മേടിക്കണം അപ്പൊ എന്തായാലും വലിയ വിപണി സ്കൂൾ വിപണിയിൽ ഒരു ഒരു ഇത് വിപണി കുറവ് തുടക്കത്തിൽ അനുഭവപ്പെട്ടിരുന്നു ഏപ്രിൽ അവസാനത്തോടു കൂടി തുടങ്ങുന്ന വിപണിയായിരുന്നു പിന്നീട് കനത്ത ചൂട് അത് കഴിഞ്ഞ് പിന്നെ കനത്ത മഴ മൊത്തം സ്കൂൾ വിപണി ആകെ മുങ്ങിപ്പോകുന്ന അവസ്ഥയിലായിരുന്നു പക്ഷേ ഈ കുറച്ച് ദിവസങ്ങളായി ഒന്ന് രണ്ട് ദിവസങ്ങളായിട്ട് നല്ല തെളിഞ്ഞ കാലാവസ്ഥയാണ് കുട്ടികളും രക്ഷിതാക്കളും ഒക്കെ വിപണിയിലേക്ക് ഇറങ്ങി ഇപ്പോൾ നമുക്ക് ഈ ഒരു സമയത്തോട് അടുക്കുമ്പോൾ ഈ ഒരു ഞായറാഴ്ച ഈ ഒരു സമയത്തോട് അടുക്കുമ്പോൾ വലിയ തിരക്കാണ് കൊച്ചി ബ്രോഡ്വേയിൽ അനുഭവപ്പെടുന്നത് നമുക്ക് നടന്ന് കാഴ്ചകളാണ് കാണിച്ചു തന്നത് തിരുവനന്തപുരത്ത് നിന്ന് അശ്വിനും കോഴിക്കോട്ട് നിന്ന് സാനുവുമാണ് നമുക്കൊപ്പം ചേർന്നത് സ്കൂളിൽ പോകാനുള്ള കുട്ടികളുടെ ഉത്സാഹമൊക്കെ കാണുമ്പോൾ നമുക്കും ആ പഴയ സ്കൂൾ കാലമൊക്കെ ഓർമ്മ വരുന്നില്ല അങ്ങനെ ഓർമ്മ വരുന്നു